നമസ്കാരം. ഇന്ന് ഒരു രാജ്ഞിയുടെ കഥയാണ് പറയാൻ പോകുന്നത്. പറയട്ടെ. പണ്ട് 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 ഒരു രാജ്യത്ത് ഒരു രാജ്ഞി ഉണ്ടായിരുന്നു. രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു ദ്വീപായിരുന്നു. അത് നാല് പാടും കടലാണ്, നടുക്കൊരു ദ്വീപ്. ചെറുതെങ്കിലും അതിശക്തമായ രാജ്യമായിരുന്നു. കാരണം അവർ വളരെ ധനികരായിരുന്നു. രാജ്ഞിക്ക് ഒരുപാട് കപ്പലുകൾ ഉണ്ടായിരുന്നു. കപ്പലുകൾ വഴി വ്യാപാരം നടത്തുകയായിരുന്നു രാജ്യത്തിൻ്റെ മുഖ്യ വരുമാന മാർഗം. രാജ്ഞി അതീവ ധനികയായിരുന്നു. രാജ്ഞിക്ക് വളരെ വലിയൊരു ഉദ്യാനവും അതിൻ്റെ നടുക്ക് വളരെ വലിയൊരു കൊട്ടാരവും ഉണ്ടായിരുന്നു. കൊട്ടാരത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടിയായിരുന്നു രാജ്ഞി വാണിരുന്നത്. രാജ്ഞിക്ക് ഇല്ലാത്തതായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താഗ്രഹിച്ചോ അതെല്ലാം രാജ്ഞി വരുത്തി ആവശ്യാനുസരണം ഉപയോഗിച്ചു. ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങൾ, ഏറ്റവും വില കൂടിയ ആഭരണങ്ങൾ, ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണ സാധനങ്ങൾ. അങ്ങനെയിരിക്കെ രാജ്ഞിക്കൊരാഗ്രഹം തോന്നി. എന്തായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വില കൂടിയ വസ്തു എന്നറിയാനുള്ള ഒരാഗ്രഹം. രാജ്ഞി കൊട്ടാരത്തിലെ പണ്ഡിതന്മാരോടും മന്ത്രിമാരോടും ഒക്കെ ഇക്കാര്യം ചർച്ച ചെയ്തെങ്കിലും ആരും പ്രത്യേകിച്ച് ഒരഭിപ്രായവും പറഞ്ഞില്ല. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ രാജ്ഞി തൻ്റെ അധീനതയിലുള്ള എല്ലാ കപ്പലുകളുടെയും കപ്പിത്താന്മാരെ വിളിച്ചു വരുത്തി ഒരു മീറ്റിംഗ് നടത്തി. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ നാടൊട്ടുക്ക് നടക്കുന്നവരാണല്ലോ, നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച വസ്തു? അവരോരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഓരോരുത്തരും അവരവർ ചെല്ലുന്ന രാജ്യത്തെ ഏറ്റവും വിശിഷ്ടമായ വസ്തുവിൻ്റെ പേരാണ് പറയുന്നത്. അപ്പോൾ മറ്റൊരാൾ പറയും, അതല്ല വില കൂടിയത്, ഞാൻ മറ്റൊരു വസ്തു കണ്ടിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ ആർക്കും ഒരു തീരുമാനത്തിലെത്താൻ പറ്റിയില്ല. അപ്പോൾ രാജ്ഞി ആ കൂട്ടത്തിലെ ഏറ്റവും ചെറുപ്പക്കാരനായ, ഏറ്റവും സമർത്ഥൻ എന്ന് പേര് കേട്ടിട്ടുള്ള കപ്പിത്താനോട് പറഞ്ഞു, നിന്റെ ജോലി എന്താണെന്നറിയാമോ? അടുത്ത തവണ നീ കച്ചവടത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഏതാണോ ലോകത്തിലെ ഏറ്റവും വില കൂടിയ വസ്തു, ആ വസ്തുവുമായിട്ട് തിരിച്ചു വരണം. നീ ആ വസ്തുവുമായിട്ട് തിരിച്ചു വരാത്ത പക്ഷം നിന്നെ ഞാൻ ഈ രാജ്യത്ത് പ്രവേശിക്കാൻ അനുവദിക്കുകയില്ല. അപ്പോൾ ഇനി മുതൽ നിനക്ക് നിന്റെ സ്വന്തം രാജ്യത്തേക്ക്, നിന്റെ കുടുംബത്തിനടുത്തേക്ക് തിരിച്ചു വരണമെങ്കിൽ നീ ലോകത്തിലെ ഏറ്റവും വില കൂടിയ വസ്തു എൻ്റെ മുന്നിൽ എത്തിക്കണം. ഇത്രയും പറഞ്ഞ് രാജ്ഞി തൻ്റെ കപ്പിത്താന്മാരെ യാത്രയാക്കി. ഏറ്റവും ചെറുപ്പക്കാരനായ, ഏറ്റവും സമർത്ഥനായ ഈ കപ്പിത്താന് ഏതാണ് ഈ വില കൂടിയ വസ്തു എന്ന് യാതൊരു രൂപവും ഉണ്ടായിരുന്നില്ല. എന്തായാലും രാജ്ഞി പറഞ്ഞ സ്ഥിതിക്ക് അന്വേഷിക്കാതെ പറ്റില്ലല്ലോ. അയാള് കൊട്ടാരത്തിൽ നിന്നിറങ്ങി തൻ്റെ കപ്പലിനടുത്തേക്ക് പോയി. അങ്ങനെ കപ്പലുകളിൽ സാധനങ്ങളെല്ലാം കയറ്റി എല്ലാ കപ്പലുകളും യാത്രയായി. രാജ്ഞിയുടെ ദൗത്യമായി പോയ കപ്പലിൻ്റെ പേര് ലിറ്റിൽ റോസ് എന്നായിരുന്നു. ലിറ്റിൽ റോസ് എന്ന പേരുണ്ടെങ്കിലും ആ കപ്പലായിരുന്നു ആ രാജ്യത്തിലെ ഏറ്റവും വലിയ കപ്പൽ. കപ്പലുകൾ യാത്ര പോയിട്ട് ദിവസങ്ങളായി, ആഴ്ചകളായി, മാസങ്ങളായി. ലിറ്റിൽ റോസ് എന്ന പേരുള്ള കപ്പലിൻ്റെ ക്യാപ്റ്റൻ ഒരു ചെറുപ്പക്കാരനായിരുന്നല്ലോ. അയാളുടെ വീട്ടിൽ അയാളുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഉണ്ടായിരുന്നു. അവർക്കൊക്കെ വലിയ വിഷമമായിരുന്നു, ഇയാൾ ഇനി തിരിച്ചു വരുമോ, അയാളെ കാണാൻ പറ്റുമോ എന്നൊക്കെയുള്ള സങ്കടത്തിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. രാജ്ഞിക്കാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വിലയേറിയ വസ്തു എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ ആ ഇടയ്ക്കുണ്ടായിരുന്നുള്ളൂ. രാജ്ഞി ഇടയ്ക്കിടയ്ക്ക് വേഷം മാറി നാട്ടിലൂടെ നടക്കാൻ ഇറങ്ങുമായിരുന്നു. അങ്ങനെ നടക്കാൻ ഇറങ്ങുന്ന സമയങ്ങളിലെല്ലാം ആൾക്കാരുടെ സംസാരം ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച വസ്തു ഏതാണ് എന്നതിനെ പറ്റിയാണ് എന്നറിഞ്ഞ് രാജ്ഞിക്ക് വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. എല്ലാവരും എന്നെ പോലെ ഇത് കാത്തിരിക്കുകയാണല്ലോ, എല്ലാവർക്കും എൻ്റെ ആഗ്രഹം ഞാൻ പങ്കിട്ടു കൊടുത്തല്ലോ എന്നൊക്കെ ഓർത്തിട്ട് പല ആൾക്കാരും ഇതിനെപ്പറ്റി സംസാരിക്കുന്ന രാജ്ഞി കേട്ടു. ചില ആൾക്കാർ പറഞ്ഞത് ലോകത്ത് ആപ്പിളിനോളം വലിപ്പമുള്ള വലിയ മുത്ത് കാണും, അതായിരിക്കും ലോകത്തിലെ ഏറ്റവും വിലയേറിയ വസ്തു, അത്ര വലിപ്പമുള്ള മുത്തുകൾ നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ക്യാപ്റ്റൻ തിരിച്ചു വരുമ്പോൾ അത്ര വലിയ മുത്ത്, ഒരു ആപ്പിളിനോളം വലിപ്പമുള്ള മുത്ത് കൊണ്ടായിരിക്കും വരിക എന്നാണ്. ചില ആൾക്കാർ പറഞ്ഞത് സ്വർണ്ണ നൂലുകൊണ്ട് നെയ്ത വസ്ത്രങ്ങൾ നമ്മൾ ആരും കണ്ടിട്ടില്ല, ചിലപ്പോൾ ക്യാപ്റ്റൻ കൊണ്ടുവരുന്നത് സ്വർണ്ണ നൂലുകൊണ്ട് നെയ്ത വസ്ത്രം, ആ വസ്ത്രത്തിൽ വെള്ളി നൂലുകൊണ്ട് തയ്ച്ച പൂക്കളും വള്ളികളും, അങ്ങനെ ഒരു ഉടുപ്പുണ്ടെങ്കിൽ എത്ര ഭംഗിയായിരിക്കും
രാജ്ഞിക്ക് അത്തരം ഒരു ഉടുപ്പ് കൊണ്ടായിരിക്കും ക്യാപ്റ്റൻ മടങ്ങി വരിക എന്ന്. ചില ആൾക്കാർ പറഞ്ഞത് രാജ്ഞിക്കില്ലാത്ത തരം എന്തെങ്കിലും ആഭരണങ്ങൾ, ഒരു പക്ഷെ വലിയ വജ്രക്കല്ലുകൾ പതിച്ച മാലകളോ വളകളോ ഒക്കെ കൊണ്ടായിരിക്കും ക്യാപ്റ്റൻ വരിക. അങ്ങനെ ആൾക്കാരെല്ലാം ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച വസ്തുവിനെ കാണാൻ കാത്തിരിക്കുകയാണെന്നറിഞ്ഞ് രാജ്ഞിക്കും സന്തോഷമായി. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ലിറ്റിൽ റോസ് തിരികെ വരുന്നു എന്ന വാർത്ത രാജ്ഞി അറിഞ്ഞു. രാജ്ഞി പരിവാരങ്ങളോടൊപ്പം തുറമുഖത്തേക്ക് ചെന്നു. രാജ്യത്തെ ജനങ്ങളെല്ലാവരും തുറമുഖത്ത് എത്തിച്ചേർന്നു. എല്ലാവർക്കും അറിയണം ഏതാണ് ലോകത്തിലെ ഏറ്റവും വിലയേറിയ വസ്തു. കപ്പലെടുത്തു. ക്യാപ്റ്റൻ കപ്പലിൽ നിന്ന് പുറത്തു വന്നു. അദ്ദേഹം രാജ്ഞിയെ വന്ന് വണങ്ങി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ലോകത്തിലെ ഏറ്റവും വിലയേറിയ വസ്തു രാജ്ഞിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. രാജ്ഞി പറഞ്ഞു, കാണട്ടെ ഏതാണ് ലോകത്തിലെ ഏറ്റവും വിലയേറിയ വസ്തു. നോക്കിയപ്പോൾ ഒരു കപ്പൽ നിറയെ ഗോതമ്പ് കൊണ്ടാണ് ക്യാപ്റ്റൻ വന്നിരിക്കുന്നത്, സ്വർണ്ണ നിറമുള്ള ഗോതമ്പ്. രാജ്ഞിക്ക് ദേഷ്യം വന്നു. നാട്ടിലില്ലാത്ത സാധനമാണോ ക്യാപ്റ്റൻ കൊണ്ടുവന്നത്? രാജ്ഞി ദേഷ്യപ്പെട്ട് അലറി. താങ്കൾ എന്ത് പണിയാണ് ഈ കാണിച്ചിരിക്കുന്നത്? ഇവിടെ ഇല്ലാത്ത ഏത് ഗോതമ്പാണ് താങ്കൾ ഈ കൊണ്ടുവന്നിരിക്കുന്നത്? ക്യാപ്റ്റൻ പറഞ്ഞു, രാജ്ഞി, ലോകത്തിലെ ഏറ്റവും വില കൂടിയ വസ്തു ഭക്ഷണമാണ്. ഇത്രയും മഹത്തായ ഒരു രാജ്യത്തിനുടമയായ രാജ്ഞിക്ക് പോലും ഏതെങ്കിലും ഒരു അവസരത്തിൽ ഭക്ഷണം കിട്ടാതെ വന്നാൽ എത്രമാത്രം ബുദ്ധിമുട്ടാവും. ആഭരണങ്ങളോ വലിയ വില കൂടിയ വസ്ത്രങ്ങളോ വലിയ കൊട്ടാരമോ ഇല്ലെങ്കിൽ രാജ്ഞിക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ ഭക്ഷണമില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ലോകത്തിൽ പണം കൊടുത്ത് വാങ്ങാവുന്ന ഏറ്റവും വിലയേറിയ വസ്തു ഭക്ഷണം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് കൊണ്ടുവന്നത്. രാജ്ഞിയുടെ കോപത്തിന് അതിരില്ലായിരുന്നു. രാജ്ഞി ദേഷ്യപ്പെട്ട് പറഞ്ഞു, താങ്കൾ പറയുന്നത് മണ്ടത്തരമാണ്. ഞാൻ ഒരിക്കലും ഇത് വിശ്വസിക്കുകയില്ല. എൻ്റെ രാജ്യത്ത് ആവശ്യത്തിന് പണമുണ്ട്, ഭക്ഷണമുണ്ട്. ഞാൻ ഒരിക്കലും ഭക്ഷണത്തിന് വേണ്ടി യാചിക്കേണ്ടി വരികയില്ല. ഞാൻ ഒരിക്കലും ഭക്ഷണമാണ് ഏറ്റവും വിലയേറിയ വസ്തുവെന്ന് കരുതുന്നില്ല. ഭക്ഷണത്തിന് വിലയുണ്ട്, ഞാൻ സമ്മതിച്ചു. പക്ഷെ ലോകത്തിലെ ഏറ്റവും വിലയേറിയ വസ്തു ഭക്ഷണമല്ല. അതിനുശേഷം രാജ്ഞിയുടെ കയ്യിൽ വളരെ വിലയേറിയ പവിഴം പതിച്ച ഒരു മോതിരമുണ്ടായിരുന്നു. രാജ്ഞി ആ മോതിരം ഊരി കടലിലേക്ക് ആഞ്ഞു വലിച്ചെറിഞ്ഞിട്ട് ക്യാപ്റ്റനോട് പറഞ്ഞു, താങ്കൾ പറയുന്നത് സത്യമാണെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ യാചിക്കേണ്ടി വരും, അല്ലെങ്കിൽ എനിക്ക് ലോകത്തിലെ ഏറ്റവും വിലയേറിയ വസ്തു ഭക്ഷണമാണെന്ന് തോന്നേണ്ടി വരും എന്നൊരവസ്ഥയുണ്ടാകുകയാണെങ്കിൽ അന്ന് ഞാൻ എറിഞ്ഞു കളഞ്ഞ ഈ മോതിരത്തിലെ രത്നക്കല്ല് എന്നെ തേടി തിരിച്ചു വരും. അങ്ങനെ വരാത്തിടത്തോളം കാലം താങ്കൾ പറയുന്നത് അബദ്ധമാണെന്ന് ഞാൻ വിശ്വസിക്കും. എന്തായാലും നിങ്ങളിപ്പോൾ ചെയ്ത ഈ പ്രവൃത്തി എനിക്ക് ഒട്ടുമേ ഇഷ്ടപ്പെട്ടില്ല. രാജ്ഞി തൻ്റെ ഭടന്മാരോട് പറഞ്ഞു, ഒരു ചെറിയ ബോട്ടും അതിലാവശ്യമുള്ള വസ്തുക്കളും ഈ ക്യാപ്റ്റന് കൊടുക്കുക. അയാൾ അയാളുടെ കുടുംബത്തോടൊപ്പം എങ്ങോട്ട് വേണമെങ്കിൽ പൊക്കോട്ടെ, എൻ്റെ രാജ്യത്ത് ഇനി ഇയാൾക്ക് സ്ഥാനമില്ല. മാത്രമല്ല, ഈ കപ്പലിൽ എത്രമാത്രം ഗോതമ്പുണ്ടോ അത്രയും ഗോതമ്പ് ഇപ്പോൾ തന്നെ കടലിലേക്ക് കളയണം. പട്ടാളക്കാരും അടിച്ചു. അവർ പറഞ്ഞു, രാജ്ഞി ഭക്ഷണമാണ്, കളയേണ്ടതില്ല, നമുക്ക് നാട്ടുകാർക്ക് വിതരണം ചെയ്യാം. രാജ്ഞി പറഞ്ഞു, ഇല്ല, ക്യാപ്റ്റൻ എന്നെ പറ്റിച്ചതാണ്. ഏറ്റവും വിലയേറിയ വസ്തു കൊണ്ടുവരാം എന്ന് പറഞ്ഞ് പോയിട്ട് ഇത്രയും വില കുറഞ്ഞ ഗോതമ്പാണ് അയാൾ കൊണ്ടുവന്നത്. അതിലൊരു മണി ഗോതമ്പ് പോലും എൻ്റെ രാജ്യത്ത് കടത്താൻ ഞാൻ അനുവദിക്കുകയില്ല. അത്രയും ഗോതമ്പും കടലിലേക്ക് കളയണമെന്ന് പറഞ്ഞു. ഒരു കപ്പൽ നിറയെ ഗോതമ്പുണ്ടായിരുന്നു, ഒരുപാട് ഗോതമ്പ്, 100 കണക്കിന് ടൺ ഗോതമ്പ്. അത്രയും ഗോതമ്പ് രാജ്ഞിയുടെ ആവശ്യപ്രകാരം ഭടന്മാർ കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഒരു ചെറിയ ബോട്ടിൽ ക്യാപ്റ്റൻ തൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൊണ്ട് ആ നാട് വിട്ട് പോയി. പോകാൻ നേരത്ത് ക്യാപ്റ്റൻ പറഞ്ഞു, എനിക്ക് ആരോഗ്യമുള്ളൊരു ശരീരവും നല്ല ഒരു മനസ്സുമുണ്ട്, എൻ്റെ കൂടെ ദൈവമുണ്ട്. എവിടെ പോയാലും ഞാൻ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുകയും ജീവിക്കുകയും ചെയ്യും. രാജ്ഞിയെ ദൈവം കാക്കട്ടെ. രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം രാജ്ഞി ഒരു വളരെ വലിയ വിരുന്ന് നടത്തി. വിരുന്നിന് എല്ലാവർക്കും വലിയ വലിയ മീനുകൾ കഴിക്കാൻ കൊടുത്തിരുന്നു. ഒരു ദ്വീപായതുകൊണ്ട് ആ ദ്വീപിലെ പ്രധാന ഭക്ഷണം മത്സ്യമായിരുന്നു. എല്ലാ അതിഥികൾക്കും വളരെ വലിയ മീനുകൾ വറുത്തും പൊരിച്ചും ഒക്കെ കഴിക്കാനുണ്ടായിരുന്നു. രാജ്ഞിക്ക് കിട്ടിയത് വളരെ വലിയ ഒരു മത്സ്യമായിരുന്നു. രാജ്ഞി ആ മീൻ കഴിക്കാൻ വേണ്ടി മുറിക്കുമ്പോൾ അതിൻ്റെ വയറിനുള്ളിൽ രാജ്ഞിയുടെ മോതിരം ഇരിക്കുന്നു.
രാജ്ഞി എറിഞ്ഞു കളഞ്ഞ മോതിരം. രാജ്ഞിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ക്യാപ്റ്റനെ വെല്ലുവിളിച്ച് എറിഞ്ഞു കളഞ്ഞാണ് അത് വീണ്ടും ദാ കയ്യിൽ തിരിച്ചു വന്നിരിക്കുന്നു. രാജ്ഞി അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ ഭടന്മാർ വന്ന് ഒരു വാർത്തയും കൂടെ പറഞ്ഞു. രാജ്ഞിയുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന 3-4 കപ്പലുകൾ തുറമുഖത്തിനടുത്ത് വച്ച് യാത്ര അവസാനിപ്പിച്ചു. അവർക്ക് രാജ്യത്തിനടുത്തേക്ക് വരാൻ പറ്റുന്നില്ല. അവർ തിരിച്ചു പോവുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. രാജ്ഞിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. അന്ന് മാത്രമല്ല, തൊട്ടടുത്ത ദിവസങ്ങളിലും ഇതേ കാര്യങ്ങൾ തന്നെ സംഭവിച്ചു. വ്യാപാരത്തിന് വേണ്ടി രാജ്ഞിയുടെ രാജ്യത്തേക്ക് കപ്പലുകളൊന്നും അടുക്കാതായി. കാരണം എന്താണെന്ന് അറിയാമോ? കടലിനുള്ളിൽ വീണ ഗോതമ്പ് അവിടെ കിടന്ന് കുതിർന്ന് ഒരു തിട്ട പോലെയായി രൂപപ്പെട്ടു. ദൂരെ നിന്ന് വരുന്ന കപ്പലുകളുടെ അടിഭാഗം ഈ തിട്ടയിൽ ഇടിച്ച് കേടുവരാൻ തുടങ്ങി. ആ തുറമുഖത്തേക്ക് കപ്പലുകൾക്ക് അടുക്കാൻ വയ്യാതായി. ആദ്യം വന്ന 3-4 കപ്പലുകൾ തിരിച്ചു പോകും വഴി മറ്റുള്ള കപ്പലുകളോട് പറഞ്ഞു, അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ തിട്ടയിൽ അടിഭാഗം ഇടിക്കുന്നുണ്ട്, കപ്പലുകൾക്ക് കേടുവരും. അത് കേട്ടതോടെ മറ്റ് കപ്പലുകളും ഈ രാജ്യത്തേക്ക് അടുക്കാതായി. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആ രാജ്യത്തേക്ക് കപ്പലുകളൊന്നും വരാതായി. രാജ്ഞിയുടെ രാജ്യത്തെ കപ്പലുകൾക്കാണെങ്കിൽ പുറത്തേക്ക് പോകാൻ പറ്റാതെയുമായി. എങ്ങനെ പോയാലും ഈ തിട്ടയിൽ അടിഭാഗം ഇടിക്കുകയാണ്. അങ്ങനെ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് രാജ്ഞിയുടെ രാജ്യം ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി. ആൾക്കാരെല്ലാം പട്ടിണിയിലായി. ചെറിയ ദ്വീപാണ്, വലിയ കൃഷിയൊന്നുമില്ല. ഇവിടെ നിന്നുള്ള മീനുകളും കടലിൽ നിന്ന് കിട്ടുന്ന പവിഴപ്പുറ്റുകളും അങ്ങനെയുള്ള വസ്തുക്കളും ഒക്കെ കപ്പൽ നിറയെ കൊണ്ടുപോയി വിറ്റിട്ടാണ് അവരവരുടെ രാജ്യത്തിന് ആവശ്യമായ വസ്തുവകകൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കപ്പലുകളൊന്നും യാത്ര പുറപ്പെടാതായതോടെ രാജ്യം വല്ലാത്ത ദാരിദ്ര്യത്തിലായി. പട്ടിണി കിടന്ന് മടുത്ത ജനങ്ങൾ രാജ്ഞിയുടെ അഹങ്കാരത്തെ പഴിച്ചു തുടങ്ങി. ആ ഇടയ്ക്ക് മഴക്കാലം വന്നു. ബോട്ടുകൾക്കൊന്നും കടലിൽ മീൻ പിടിക്കാൻ പോകാനും പറ്റാതായി. കൊട്ടാരത്തിന് ചുറ്റുമുണ്ടായിരുന്ന ദാരിദ്ര്യം പതുക്കെ പതുക്കെ കൊട്ടാരത്തിലേക്ക് ഇഴഞ്ഞെത്തി തുടങ്ങി. കൊട്ടാരത്തിലെ കലവറ കാലിയായി. കൊട്ടാരത്തിൽ ഭക്ഷണം കഴിക്കാൻ പോലും ഒന്നുമില്ലാതായി. വിശന്നു വരഞ്ഞ രാജ്ഞിക്ക് മനസ്സിലായി ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഭക്ഷണമാണെന്ന്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, രാജ്യം എന്നേക്കുമായി ദാരിദ്ര്യത്തിൽ ആണ്ടു കഴിഞ്ഞിരുന്നു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.